രജിത, റൂം നമ്പർ 200 ഒന്ന് ക്ലീൻ ചെയ്തേക്കണേ. ആ പെട്ടെന്ന്. ശരി. എക്സ്ക്യൂസ് മീ സർ. ആ പറയൂ. തിരുവനന്തപുരം ഭാഗത്തെ ചില പ്രധാന ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തണമെന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തേണ്ട മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തന്നെയാ. കുറെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തണം. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം. വണ്ടി ഞാൻ അറേഞ്ച് ചെയ്തരാം. ഇപ്പൊ തന്നെ പോവാം. കേരളത്തിൽ നിന്ന് SSLC കഴിഞ്ഞ് ഡൽഹിക്ക് പോയ എന്നെ ഇത്രയും വളർത്തിയത് ഈശ്വരചിന്തയാ. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളിലും ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എന്ന സമയം കളയണ്ട, നമുക്ക് വേഗം പോകാം. സിനോജ് സർ, ഇവർക്ക് ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം. ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വരും മാഡം. സർ, റൂം നമ്പർ 206 താമസിക്കുന്ന ആള് മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരു കാരണമല്ലാതെ എന്റെ മുഖത്തടിച്ചു സർ. ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആള് തന്നെയാ സർ. തപൻ ഗുപ്ത എന്നാ പേര്. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ വരാം. ഇവിടെ ഇതൊന്നും പറ്റില്ല. ഇതിനകത്തിരുന്ന് മദ്യം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. പോരാത്തതിന് സ്റ്റാഫിനെ അയാൾ തല്ലി. ഇതങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അത് വിട്ടേക്ക് സർ. ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം, കണ്ണടയ്ക്കണം. ഇത്തരം തോന്നിയാസങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല സർ. എടുത്തു ചാടി പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇതിന്റെ പേരിലുള്ള ബിസിനസ് അങ്ങ് പോവും. മദ്യപിച്ച് ലിക്ക് കേട്ട അയാള് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? എടുത്തു ചാടുന്നത് അത്ര നല്ലതല്ല സർ. ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിലാ മഹേന്ദ്രട്ടൻ ജയിലിലായത്. എന്നെ ആക്രമിച്ച അയാളെ കൊല്ലുന്നതിന് പകരം പരാതി കൊടുത്ത് നിയമത്തിന് വഴിയെ പോയിരുന്നെങ്കിൽ മഹേന്ദ്രട്ടൻ ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം സർ, കണ്ണടയ്ക്കണം. എങ്കിലും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. തനിക്ക് ബിസിനസ് ഒക്കെ അറിയാല്ലേ. നന്നായി അറിയാം. എനിക്ക് മാത്രമല്ല, താങ്കളുടെ അനിയൻ സുഭാഷിനും അറിയാം. അത് താങ്കൾ അടുത്ത് തന്നെ മനസ്സിലാക്കും. സമാധാനമായി. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? എന്നെ വിവാഹം കഴിക്കുന്ന കാര്യമാ ചോദിച്ചേ. ജെനിഫർ, ജെനിഫർ പ്ലീസ്, താൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്.
കൃഷ്ണകുമാർ സാറ് എല്ലാം അറിഞ്ഞു. അപ്പോ താനെന്ന് ചതച്ചു അല്ലേ? നമ്മുടെ ഫോൺ സംഭാഷണം അദ്ദേഹം കേട്ടു, അങ്ങനെയാ മനസ്സിലാക്കിയത്. നിങ്ങളോടൊപ്പം അയാൾക്ക് വെറുപ്പാ. അദ്ദേഹത്തിന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അടിച്ച് പുറത്താക്കാത്തത് നിങ്ങളുമായി സാമ്പത്തിക ഇടപാടുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അയാൾക്ക് വേണ്ടി ചെലവാക്കിയ പണം തിരികെ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം അനുപമയെ കൊണ്ട് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. ഇപ്പൊ അറിഞ്ഞിട്ടില്ല. എന്റെ കാര്യത്തിൽ സച്ചൻ സാർ തീരുമാനം എടുത്തില്ലെങ്കിൽ വൈകാതെ ഞാൻ തന്നെ അവളോട് എല്ലാം പറയും. സൂരജേട്ടൻ വിളിച്ചിരുന്നു. അദ്ദേഹം റിസോർട്ട് തുടങ്ങിയിട്ട് സച്ചിൻ ഇതുവരെ ചെന്നില്ല എന്ന് പരാതി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാ ഈ ദേഷ്യവും ടെൻഷനും ഒക്കെ? ഒക്കെ ശരിയാവും. ശരിയാവും പോലും. സൂരജേട്ടന്റെ ജീവിതം പെട്ടെന്ന് മാറിയത് കണ്ടില്ലേ? അതുപോലെ നമ്മുടേതും മാറും. സൂരജിന്റെ ജീവിതം മാറിയതേ അവന്റെ മുത്തശ്ശിയുടെ മരണശേഷം അവരുടെ സ്വത്തുക്കൾ അവന് കിട്ടിയതുകൊണ്ടാ. എന്നെ രക്ഷപ്പെടുത്താനേ ഇവിടെ അങ്ങനെ ആരും മരിക്കാൻ കിടപ്പില്ലല്ലോ. മാറില്ലടി, എന്ത് ജീവിതം പോയി. അതെ, എനിക്ക് ഒരല്പ സ്വസ്ഥതയെങ്കിലും താ. എന്നെ ഒന്ന് വെറുതെ വിട്. മാറൂടെ. സാറ് പറഞ്ഞതുപോലെ ഞാൻ മൂന്ന് പേരെയും വാച്ച് ചെയ്തു. അവരുടെ വീക്ക്നെസ് എന്താണെന്ന് എനിക്കിപ്പോ അറിയാം. നന്ദിത മുഖർജിക്ക് ഭക്തി, തപൻ ഗുപ്തയ്ക്ക് മദ്യപാനവും ചീട്ടുകളിയും, ശ്രീകാന്ത് സഹായിക്ക് പെണ്ണ്, ഇങ്ങനെയുണ്ട് സാറേ മൂന്ന് പേരും. കൊള്ളാം അല്ലേ സാറേ? പെട്ടെന്ന് തന്നെ നീ അത് മനസ്സിലാക്കിയതിൽ സന്തോഷം. ഈ മൂന്ന് പേരെയും നമ്മൾ തന്ത്രപരമായി കൊടുക്കുന്നു. അതിനുള്ള ഹിഡൻ ക്യാമറകളാണ് ഇത്. മൂന്ന് മുറികളിലും നീ ഇത് വെക്കണം. നീയല്ലേ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് ചീഫ്, തന്ത്രപരമായി മുറികളിൽ കയറണം. അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത് വെക്കണം. ഇത് ഘടിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ എനിക്കറിയാം സാറേ, ഞാനത് ചെയ്തോളാം. ഒരു കാരണവശാലും ഇത് അവരുടെ ശ്രദ്ധയിൽ പെടരുത്, മറ്റാരും അറിയുകയും ചെയ്യരുത്. ദാ പിടിച്ചോ. അറിഞ്ഞാൽ അതോടെ തീർന്നുവല്ല.
അവരെ വെച്ച് നേടാന്ന് സ്വപ്നം കണ്ടതൊക്കെ അതോടെ ഇല്ലാതാവും. ഒപ്പം ഈ റിസോർട്ടും. സാർ ധൈര്യമായിട്ടിരിക്കെ, ആരും അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ ദീപ്തിയെ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ്. ഇരിക്കെ. ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ദീപ്തി മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? അറിയാം സർ. അവിടെ ഇപ്പോ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുതിരക്കച്ചവടം നടക്കുകയല്ലേ? യെസ് സർ. ആ കുതിരക്കച്ചവടത്തിനായി അവിടെ നിന്ന് മാറ്റിയ 12 MLA വളരെ രഹസ്യമായി കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അവരിൽ ചില സ്ത്രീകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി അവിടുത്തെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കേരളത്തിലേക്കുള്ള വരവ് രഹസ്യമാണ്. ഒളിവിൽ എന്ന പോലെയാണ് അവർ കഴിയുന്നത്. MLA ചാക്കിട്ട് പിടിക്കുന്നത് തടയാനായി ഏതോ രഹസ്യ കേന്ദ്രത്തിലാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്കാർക്കും യാതൊരു സെക്യൂരിറ്റിയും ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയാണ്. ഈ MLA എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അവരറിയാതെ തന്നെ നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കും. അവർ വന്നത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA എവിടെയാണ് രഹസ്യമായി താമസിക്കുന്നതെന്ന് കണ്ടെത്തണം. യെസ് സർ. വിശ്വസ്തരായവരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കാം സർ. എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യാം. ഗുഡ്. നീക്കങ്ങളെല്ലാം ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഓക്കെ സർ. സച്ചിൻ ഇതുവരെ എത്തിയിട്ടില്ല ഡാഡി, എനിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ല, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായി ഞാൻ ചിലത് പറഞ്ഞിരുന്നു. സൂര്യചേട്ടൻ രക്ഷപ്പെട്ടതുപോലെ നമ്മളും രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. സൂര്യചേട്ടൻ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ മുത്തശ്ശി മരിച്ചപ്പോ കിട്ടിയ സ്വത്തുകൊണ്ടാണ്. എന്നെ രക്ഷപ്പെടുത്താൻ ഇവിടെ ആരും മരിക്കാൻ കിടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഞാൻ സച്ചിനെ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. ഒരു സഹായത്തിന് വിളിക്കാൻ പോലും എനിക്കിവിടെ ആരുമില്ല ഡാഡി. ഞാനിപ്പോ എന്താ വേണ്ടത്? അവൻ വരും മോളെ, സച്ചിൻ വരും. മോള് വിഷമിക്കാതിരിക്ക. അനുപമ എന്നെ വിളിച്ചിരുന്നു. സച്ചിൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പറഞ്ഞില്ലേ സർ, സച്ചിൻ സാറിന്റെ മനസ്സിലിപ്പോ അനുപമ ഇല്ല. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. അനുപമയിൽ നിന്ന് അവൻ അകന്നു. അവളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അവൻ അനുപമയോട് പറയുന്നത്. എന്റെ മരണം പോലും അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അനുപമ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ആഗ്രഹിക്കുന്നുണ്ടാവും സർ. സർ
സാർ മരിച്ചാൽ വലിയൊരു ഇൻഷുറൻസ് തുക കിട്ടുമെന്ന് സച്ചിൻ സാറിന് അറിയാലോ. സച്ചിൻ സാറിന് സാർ വലിയൊരു തുകയാണ് നൽകാനുള്ളത്. ഡാഡിയുടേതായി അനുപമയ്ക്ക് ഒന്നുമില്ല. സാറ് മരിച്ചാൽ മാത്രമേ ഇനി അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളൂ എന്ന് ചുരുക്കം. സാറ് മരിച്ചു എന്ന് വരുത്തി തീർക്കുക. ഇൻഷുറൻസ് തുകയ്ക്കായി ഈ ഒരു നാടകം കളിക്കുക. ഇനി അതേ രക്ഷയുള്ളൂ. ആലോചിക്കാൻ ഒന്നുമില്ല സർ. ഞാൻ പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഇനി സാറിന് മുമ്പിലുള്ളൂ. പക്ഷേ പിന്നീട് ഒരിക്കലും എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു നാടകം കളിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ പരേതനാണ് ഞാൻ, മരിച്ചവൻ. ഒളിവിലെന്ന പോലെ ഒരിക്കലും പുറത്തു വരാതെ കഴിയേണ്ടി വരും ഞാൻ. സച്ചിനൊപ്പം എന്റെ മോളെ വിട്ടിട്ട് ഞാൻ മറഞ്ഞു നിൽക്കണം. എന്ത് വിശ്വാസത്തിൽ കഴിയും? സാറ് വിഷമിക്കണ്ട. സച്ചിൻ സാറിന്റെ ജീവിതത്തിൽ നിന്ന് സാറിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം. എനിക്കും എന്റെ കുഞ്ഞിനും ജീവിക്കാനുള്ളത് സാറ് തന്നാ മതി. ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. ഞാനൊരു ശല്യമാവില്ല. സാറ് സാറിന്റെ മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവളുടെ ജീവിതം നശിക്കാൻ ഞാൻ കാരണക്കാരിയാവില്ല. നിന്റെ നല്ല മനസ്സിന് നന്ദി. എങ്കിലും ഇനി അവൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ സഹായിച്ചേ പറ്റൂ. മരിച്ചതിന് തുല്യമാണ് ഇപ്പൊ എന്റെ ജീവിതം. എന്റെ മോളെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ജെന്നിഫർ പറഞ്ഞ വഴിയെ എന്റെ മുന്നിലുള്ളൂ. ഞാൻ മരിച്ചെന്ന് വരുത്തി തീർക്ക. ഇൻഷുറൻസ് തുക തട്ടിയെടുക്ക. ഇനി മുന്നിലുള്ളത് ഈ ഒരു വഴി മാത്രമാണ് ജെന്നിഫർ. കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കുക. ഇനി ഇവരാരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എവിടെടോ ജേക്കിയുടെ കോൾ? വിനീതെ കണ്ടു, അവൾ വരുന്ന ഫ്ലൈറ്റിന്റെ സീറ്റ് നമ്പർ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞല്ലേ അയാള്. എന്നിട്ട് എവിടെ? കള്ളനാണവൻ, പറ്റിക്കാണ് നമ്മളെ. ആത്താ കിടക്കുന്നു. ജേക്കയാ വിളിക്കുന്നത്. നല്ല ആയിസാ പുള്ളിക്ക്. സാറേ, സ്പീക്കറിലോ? സ്പീക്കറിലാണല്ലോ. ഹലോ ജേക്കെ, എവിടെ വിനീത? എടോ ജേക്കെ, താൻ അവിടെ മുങ്ങിയടക്കുമ്പോഴേ ഇവിടെ വഴക്ക് മുഴുവൻ കേൾക്കുന്നത് ഞാനാ. ഞാനിപ്പോ നിൽക്കുന്നത് വിനീതയും കൃഷ്ണകുമാറും താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെയാ. ആണോ? എന്നെ കബളിപ്പിച്ച് വിനീത നാട്ടിലേക്ക് കടന്നു. എപ്പോ? അതെനിക്കറിയില്ല സാർ. ഇവിടുത്തെ ഫ്ളാറ്റ് പൂട്ടിയിട്ടിരിക്കുക. അവള് മുങ്ങിയത് കൃഷ്ണകുമാറിന്റെ ഒപ്പമാണ്. കൃഷ്ണകുമാറിന് ലണ്ടൻ വിട്ടു പോവാൻ പറ്റില്ല. കള്ള പാസ്പോർട്ടിലായിരിക്കും അയാൾ ഇവിടം വിട്ടു പോയിരിക്കുക. ഏത് പാസ്പോർട്ടിൽ കടന്നാലും അയാളിവിടെ വീട്ടിലെത്തുമല്ലോ, മോളുടെ അടുത്തെത്തുമല്ലോ. അയാളുടെ കൂടെയാണ് വന്നതെങ്കിൽ വിനീത അയാളുടെ വീട്ടിൽ തന്നെ കാണും. ഓ സർ, കൃഷ്ണകുമാറിനെ ചെന്ന് പൊക്കിയാൽ വിനീത് എവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഋഷികേ സാറേ, എന്റെ 50 ലക്ഷത്തിന്റെ കാര്യം മറക്കരുത്. എന്റെ പൊന്ന് ജേക്കെ, മനുഷ്യന് ഈ ആർത്തിയാകാം, പക്ഷേ അത്യാർത്തി പാടില്ല കേട്ടോ. വിനീതയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടട്ടെ, അപ്പോ കാശ് തന്റെ അക്കൗണ്ടിൽ ഇട്ടോളാം.
എന്റെ ദിവാകര നേതാവേ, ഞാൻ പറഞ്ഞില്ലേ ആ ജെ കെ നേരുന്നെറിയുള്ളവനാണെന്ന്? വിനീത് അനുപമയുടെ അച്ഛൻ കൃഷ്ണകുമാറിന്റെ കൂടെ കേരളത്തിലേക്ക് വന്നെന്ന്. പക്ഷേ എവിടെ പോയി തപ്പു? വരുന്ന ഫ്ലൈറ്റിൽ അവളിരിക്കുന്ന സീറ്റ് നമ്പർ പോലും പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ലല്ലോ സാറേ. വരുന്ന ഫ്ലൈറ്റ് ഏതെന്നറിഞ്ഞിരുന്നെങ്കിൽ എയർപോർട്ടിൽ പോയി പൊക്കാമായിരുന്നു. ഏതായാലും വിനീത നാട്ടിലെത്തിയില്ലേ, ഇനി അധികം മുങ്ങി നടക്കാൻ അവൾക്ക് ആവില്ല. കൃഷ്ണകുമാറിന്റെ കൂടെയാണല്ലോ അവൾ വന്നത്. വിനീത് എവിടെ ഉണ്ടെങ്കിലും കൃഷ്ണകുമാറിന് അത് അറിയാൻ കഴിയും. ഈ കേസ് എനിക്ക് വിട്ടേക്ക്. കൃഷ്ണകുമാറിനെ അവന്റെ വീട്ടിൽ ചെന്ന് ഞാൻ പൊക്കും. അവനെ എന്റെ കയ്യിൽ കിട്ടിയ വിനീത് എവിടെയുണ്ടെന്ന് ഞാൻ പറയിപ്പിച്ചോളാം. എന്നിട്ട് നേരെ ചെന്ന് വിനീതയെ പൊക്കുന്നു, നമ്മുടെ പ്ലാൻ പോലെ ചെയ്യുന്നു. ദീപ്തിയുടെ അഹങ്കാരത്തിന് നമ്മൾ തിരശീലയിടുന്നു. കൃഷ്ണകുമാർ ഇപ്പോൾ വീട്ടിലെത്തി കാണുമോ? ജെ കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എത്തി കാണും. എങ്കിൽ സമയം കളയണ്ട ധനപാലോ, താൻ ഇപ്പൊ തന്നെ ചെല്ല്, കൈയോടെ പോക്കണം. ശരി ധനപാലോ, ഇത്തവണയെങ്കിലും ഒന്ന് നടത്തണം. സാറ് ധൈര്യമായിട്ടിരിക്കെ, ഇത്തവണ നടക്കും. അങ്ങനെ ഒടുക്കം വിനീത നമ്മുടെ അടുത്തെത്താറായി അല്ലേ ഋഷികേഷ്? എനിക്കിപ്പോ നല്ല കാലമാണ്, ദീപ്തിക്ക് കഷ്ടകാലവും. നിന്റെ അച്ഛൻ അന്വേഷിച്ച ഞാൻ വന്നത്, കൃഷ്ണകുമാറിനെ. ചെറിയൊരു പിശക് മതി വിയർപ്പൊഴുക്കി കെട്ടിയ ഈ സ്വപ്നം തകർന്നു വീഴാൻ. അവരെവിടുത്തുകാരാണെന്നാ പറഞ്ഞു?